സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി എസ് ജിയിൽ അരങ്ങേറ്റം കുറിക്കാൻ ലിയണൽ മെസ്സി ഇനിയും കാത്തിരിക്കണം. ഇന്ന് രാത്രി ബ്രസ്റ്റിനെതിരെ നടക്കുന്ന ലീഗ് വൺ മത്സരത്തിനുള്ള സ്ക്വാഡിൽ മെസ്സിയെ കോച്ച് മൗറിസിയോ പൊച്ചെറ്റീനോ ഉൾപ്പെടുത്തിയിട്ടില്ല. മെസ്സിക്കൊപ്പം ബ്രസീലിയൻ താരം നെയ്മറെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഫ്രഞ്ച് മാധ്യമമായ എൽ എക്യുപേ റിപ്പോർട്ട് ചെയ്തു. ഇതേസമയം മെസ്സിക്കൊപ്പം ടീമിലെത്തിയ ഇറ്റാലിയൻ ഗോൾകീപ്പർ ജിയാൻലൂഗി ഡോണറുമ കോപ്പ അമേരിക്ക കഴിഞ്ഞെത്തിയ നിലവിലെ താരങ്ങളായ ഏഞ്ചൽ ഡി മരിയ, മാർക്കിഞ്ഞോസ്, ഇറ്റാലിയൻ താരം മാർക്കോ വെറാട്ടി എന്നിവർ സ്ക്വാഡിലുണ്ട്. കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം മെസ്സിയും നെയ്മറും വിശ്രമത്തിലായിരുന്നു. ടീമിനൊപ്പം പരിശീലനം നടത്തി ശാരീരിക ക്ഷമത വീണ്ടെടുത്താൽ ഇരുവരെയും ടീമിൽ ഉൾപ്പെടുത്തും എന്നായിരുന്നു പൊച്ചെറ്റീനോ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മെസ്സി അരങ്ങേറ്റം കുറിച്ചേക്കുമെന്നുള്ള സൂചന പൊച്ചെറ്റീനോ നൽകിയിരുന്നു. ഇതോടെയാണ് മെസ്സിയുടെ അരങ്ങേറ്റത്തിനായി ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ആരാധകർ ഇന്നത്തെ മത്സരത്തിലേക്ക് ശ്രദ്ധ നീട്ടിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ മെസ്സിയും നെയ്മറും ടീമിൽ ഇല്ല എന്നുള്ള വാർത്തകളാണിപ്പോൾ പി എസ് ജി ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത്. നേരത്തെ സ്ട്രോസ്ബർഗിനെതിരായ മത്സരത്തിൽ മെസ്സി, റാമോസ്, വൈനാൾഡം, ഹക്കിമി, ഡോണറുമ എന്നിവരെ പി എസ് ജി സ്വന്തം ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. മെസ്സി ടീമിൽ എത്തിയതിനു ശേഷം പി എസ് ജിയുടെ രണ്ടാമത്തെ മത്സരമാണ് ഇന്ന് ബ്രസ്റ്റിനെതിരെ നടക്കുന്നത്. ഇനി ഈ മാസം 29 റെയിംസിനെതിരായ പോരാട്ടത്തിൽ മെസ്സിയുടെ അരങ്ങേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.